ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗത്തെ കുറിച്ചാണ്. ഈ തിരുവചന ഭാഗത്തിന്റെ ആരംഭത്തിൽ നാം കാണുന്നുണ്ട് യോഹന്നാൻ മാംദാന ജനങ്ങളോട് വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ മാനസാന്തരത്തിന്റെ ആഹ്വാനത്തെ കുറിച്ച്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യോഹന്നാന്റെ വാക്കുകേട്ട് അനേകം വ്യക്തികൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിച്ചുവെന്ന് സുവിശേഷം നമ്മോട് സംസാരിക്കുന്നു. യോഹന്നാൻ ഏത് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മാനസാന്തരത്തിന്റെ ആഹ്വാനം കൊടുത്തത് എന്ന് സുവിശേഷം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. മരുഭൂമി എന്ന് പറയുമ്പോൾ ഇന്ന് നാം എന്താണ് അർത്ഥമാക്കേണ്ടത്? ദൈവകൃപ നഷ്ടപ്പെട്ട എന്റെ മനസ്സ്, ദൈവകൃപ നഷ്ടപ്പെട്ട എന്റെ ആത്മാവ്, ദൈവകൃപയില്ലാത്ത എന്റെ ജീവിതം, ആ ഒരു ജീവിതവും ആ ഒരു ആത്മാവും മരുഭൂമിക്ക് സമാനമാണ്. അവിടെ പച്ചപ്പില്ല, സ്നേഹമില്ല, അവിടെ നല്ലത് എന്ന് പറയുവാനായിട്ട് ഒന്നുമില്ല. ചുട്ടുപഴുക്കുന്ന മണലാരണ്യം പോലെ തന്നെയാണ് ജീവിതം അവിടെ നിലനിൽക്കുക. എന്റെ ജീവിതത്തിന് ഊഷ്മളത വരണമെന്നുണ്ടായെങ്കിൽ, എന്റെ ജീവിതത്തിന് സൗകുമാര്യം വരണമെന്നുണ്ടായെങ്കിൽ, എന്റെ ജീവിതത്തിന് അനുഗ്രഹം വരണമെന്നുണ്ടായെങ്കിൽ, എന്റെ ജീവിതത്തിൽ പുതിയ തളിർപ്പുകൾ ഉണ്ടാകണമെന്നുണ്ടായെങ്കിൽ, അത് മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് മാറി ഫലപുഷ്ടിയുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് മാറണം. അവിടെ ദൈവകൃപയുടെ നീരുറവകൾ ഉണ്ടാകണം. എന്റെ പ്രവൃത്തികൾ തഴച്ചു വളരുന്ന വൃക്ഷങ്ങളായിട്ട് മാറണം. ഞാൻ മറ്റുള്ളവർക്ക് വിശുദ്ധിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷമായിട്ട്, ചെടിയായിട്ട് മാറണം. അപ്പോഴാണ് എന്റെ ജീവിതത്തിലേക്ക് രക്ഷാകരമായി ദൈവം ഇറങ്ങി വരിക, ആ ദൈവത്തെ എനിക്ക് കൊടുക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് മരുഭൂമിയായിട്ട് മാറിയിട്ടുള്ള എന്റെ ഹൃദയമുണ്ടായെങ്കിൽ, എന്റെ ഹൃദയത്തിൽ നിന്നും ദൈവകൃപ ഒത്തിരിയേറെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായെങ്കിൽ, പരിശുദ്ധാരൂപിയുടെ സാന്നിധ്യവും നിറവും എന്നിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടായെങ്കിൽ, ഒരു ആത്മപരിശോധനയ്ക്കായിട്ട് ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് ചിലവഴിക്കുക. സ്നാപക യോഹന്നാന്റെ സ്വരം എന്റെ ചെവികളിൽ മുഴങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. യേശുവിന്റെ ആഹ്വാനം എന്റെ ചെവികളിലേക്ക് കടന്നു വരുന്നുണ്ടോ, എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. എന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധമായിട്ട് ഈ ക്രിസ്മസിന് ഒരുങ്ങാനായിട്ട് പരിശ്രമിക്കുക. നല്ലൊരു കുമ്പസാരം നടത്തിക്കൊണ്ട് എന്നിലെ പാപാവസ്ഥയെയും തിന്മയെയും തെറ്റിന്റെ സാഹചര്യങ്ങളെയൊക്കെ വലിച്ചു പറിച്ച് എറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് യോജ്യമായ ഒരു ഹൃദയത്തെ ഈ ദിവസങ്ങളിൽ ഒരുക്കുവാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ എന്റെ ഹൃദയം മരുഭൂമിയായിട്ട് മാറാതെ അത് ഫലപുഷ്ടമായിട്ടുള്ള വിശുദ്ധിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു നല്ല നിലമായിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. അത്തരത്തില് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. അതിനുള്ള കൃപാവരത്തിനായിട്ട് ഈ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.